രാവിലെ ഉണ്ടായ അഭിയോഗ വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും ബിജെപി നേതാവുമായ കെ അയ്യപ്പൻ പിള്ള അന്തരിച്ചു എന്നുള്ളതാണ്. ബിജെപി അച്ചടക്ക സമിതി അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ശ്രീമൂലം പ്രജാസഭയിലെ അംഗവും ആദ്യ ജനപ്രതിനിധിയുമായിരുന്നു അയ്യപ്പൻ പിള്ള. വിശദാംശങ്ങൾ എൻ കെ ഗിരീഷ് നൽകും. ഗിരീഷ്, എപ്പോൾ എങ്ങനെയായിരുന്നു അന്ത്യം? ഇന്ന് രാവിലെ 6:30 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അദ്ദേഹം ഏതാനും ദിവസങ്ങളായി അസുഖബാധിതനായി ഇവിടെ ചികിത്സയിലായിരുന്നു. അതിനു മുമ്പ് വരെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. ഈ കോവിഡ് കാലം വരുന്നതിന് തൊട്ടു മുമ്പ് വരെ എല്ലാ ദിവസവും രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുകയും ചിട്ടയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ആളാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിനും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും എല്ലാം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കോവിഡിന്റെ 2 വാക്സിനും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. വളരെ സക്രിയമായി തന്നെയായിരുന്നു അടുത്ത കാലം വരെയും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഈ ഭൗതിക ദേഹം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ കൊണ്ടുവരും. നാളെ രാവിലെ 11 തേക്കാട് ശാന്തി കവാടത്തിലായിരിക്കും സംസ്കാരം. എന്തായാലും ഒരു വളരെ തലമുതിർന്ന ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. 1914 ജനനം. പിന്നീട് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദം നേടിയ ശേഷം അഭിഭാഷകനായി. ഗാന്ധിജിയെ 2 തവണ കണ്ടതോടെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരികയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ അദ്ദേഹം മുൻനിരയിൽ നിന്ന് തന്നെ തിരുവനന്തപുരത്തെ ഒരു മുൻനിര നേതാക്കളുമായിരുന്നു അദ്ദേഹം. പിന്നീട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അംഗമായി മടങ്ങിയെത്താം. ഇപ്പോൾ ബിജെപി നേതാവ് ഒ രാജഗോപാൽ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജഗോപാൽ, 107 വയസ്സ് വരെ കർമ്മ നിരതനായിരുന്ന ഒരു പൂർണ്ണ ജീവിതമായിരുന്നു അയ്യപ്പൻ പിള്ളയുടേത് എന്ന് പറയാം. ബി ജെ പിക്ക് എത്രത്തോളം വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം? ഒപ്പം വ്യക്തിപരമായി താങ്കളുമായുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ കാരണവരായിരുന്നു. നിങ്ങളെയൊക്കെ പാർട്ടിയിൽ കൊണ്ടുവരുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ഇവിടെ അരബിന്ദോ കൾച്ചറൽ സൊസൈറ്റി തുടങ്ങിയിട്ടുള്ള, മാരാധി ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അദ്ദേഹമായിരുന്നു എന്റെ പ്രസിഡന്റ്. ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളായിരുന്നു. കർമ്മശുദ്ധിയുള്ള ആളായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അവസരത്തില് അവസാനമായിട്ട് കണ്ടതും ഞാനാണ്. ഇന്നലെ വൈകുന്നേരം സന്ധ്യാസമയത്താണ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് PRS ഹോസ്പിറ്റലിൽ പോയത്. ആ സമയത്ത് അദ്ദേഹം ഏതാണ്ടൊരു ഒരു ഉറക്കം മയക്കത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ മകള് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി, ഇതാ രാജേട്ടം വന്നിട്ടുണ്ട് എന്ന് പറയണ്ടായി. അദ്ദേഹം കണ്ണ് തുറന്ന് സാവധാനത്തിൽ പറഞ്ഞു, ഓ എന്താണ് കൂടൽ മാണിക്യത്തിൽ ദേവൻ വന്ന് നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഏതായാലും ശരി, അദ്ദേഹം അങ്ങനെ തന്നെ കണ്ണടക്കിയുണ്ടായി. പിന്നെ കണ്ണ് തുറന്നിട്ടില്ല. പറയണത് അദ്ദേഹത്തിന് ആ വെന്റിലേറ്റർ നിന്നതിന് ശേഷമാണ് ഇവിടെ അദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുള്ളത്. വീട്ടുകാരെ ഇന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവരും. ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള സർവാദരണീയനായിട്ടുള്ള, എല്ലാവർക്കും ഒരുപാട് ശത്രുതയില്ലാത്ത അജാത ശത്രുവായിട്ടുള്ള ആളായിരുന്നു അയ്യപ്പൻപിള്ള സാറ്. അങ്ങനെയുള്ള ആളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളവൻ. മഹാത്മാഗാന്ധിജിയെ കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള ആളായിരുന്നതിലും അങ്ങനെയുള്ള ആൾ നഷ്ടപ്പെട്ടത് തീരാ നഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ആത്മാവിനും ശാന്തി നേരുന്നു. വളരെ നന്ദി ശ്രീ രാജഗോപാൽ ഈ സമയത്ത് പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ കാരണവരായിരുന്നു എന്നുള്ളതാണ്.